अस्सलाम वालेकुम वेलकम बैक टू माय चैनल इन नर चिट चैट वीडियो आईटे नजीब रहमान यूट्यूबर मेनली फोकस ऑटोमोटिव वीडियोसोड़ा अब नमुक नजीब रहमान क्यों चोच अब नजीब के फील्ड यूट्यूब यूट्यूब चालल चानल यूट्यूब चानलग्रह समय संशय कंटंट सेलक्ट यूट्यूबर संबंध कंटंट इंपॉर्ट अब कुछ मुंबई वोड़ तापर वे सेलक्ट विचार अगर वे तुंगी अदान चानल तुंगान कारण ईर फीलडिले वाणी ऑटोमोटिव वीडियो यावे चानल इंटरव्यू को इन नाम इंटरव्यू षूट दिवस रक्ष यादृशिकम संभव क्या चानल रक्ष आवयो चानल का आलोलत वाड़ा सपोर्टा शरीर क्यों रोल या विश्वसिक कम ए चानल वैलिए स्ट्रेंत का അതുപോലെ ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന ഒപ്പം കമന്റ് ചെയ്യുന്ന നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടോ തുടക്കത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അതൊക്കെ കമന്റിലൂടെ പറഞ്ഞു തന്ന് എന്നെ ഇംപ്രൂവ് ചെയ്ത ആൾക്കാരാണ് ഇതിന്റെ എല്ലാം അത് ഫുൾ അവരുടെ വിജയമാണ് എൻ്റെ വിജയമായിട്ട് ഞാൻ പറയാൻ കഴിയില്ല ഇപ്പോ 2 ലാക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ഒരു ക്രൗഡിൽ പോയി കഴിഞ്ഞാൽ നജീബ് റഹ്മാനെ കണ്ടാൽ അറിയാൻ പറ്റും അപ്പോൾ ഇനി ഫ്യൂച്ചർ പ്ലാൻസ് ഒക്കെ എന്താണ് शरीर आलका हईटाण या नीलों का फ्यूचर प्लान पर कुछ प्लानस अड़े विदेश यात्रा स्पेशल दुबई आग्रह इंतल काहन कौटा दुबई प्रत्येक सूपर का अब अगर कुरे वक्सपीरियन आग्रह प्लानिंग അപ്പോൾ ഇക്കാലത്തെ വീഡിയോസിൽ കൂടുതൽ എന്നെ ആകർഷിച്ചത് സ്പോട്ട് ഡബ്ബിംഗ് ആണ്. കാറിൽ മെയിൻലി കാർ വീഡിയോസിലൊന്നും സ്പോട്ട് ഡബ്ബിംഗ് കുറവാണ്. അപ്പോൾ അത് എങ്ങനെയാണ് എന്താണ് പ്രിപ്പറേഷൻ എന്നുള്ളതൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? സ്പോട്ട് ഡബ്ബ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ശരിക്കും ഈ വണ്ടി കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന എക്സൈറ്റ്മെന്റും നമ്മുടെ ഒരു ഫീലും ഉണ്ട്. അത് നമുക്ക് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്പോട്ടിൽ ഡബ്ബ് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ സ്പോട്ട് ഡബ്ബ് ചെയ്യാറുള്ളത്. അത് ശരിക്കും സ്പോട്ട് ഡബ്ബ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ കാണുന്നു അത് പറയുന്നു അതിൻ്റെ യഥാർത്ഥ രൂപം നമ്മൾ ഫീലിലൂടെ ആണെങ്കിലും സംസാരത്തിലൂടെ ആണെങ്കിലും അപ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്കും അത് ശരിക്കൊരു വാഹനം കാണുന്നൊരു ഫീൽ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അത് ഞാൻ നേരെ മറിച്ച് കിടന്നൊരു വിഷ്വൽ എടുത്ത് പോയി ഷൂട്ട് ചെയ്ത് അത് വീട്ടിൽ പോയിട്ട് ഡബ്ബ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ റിയൽ ആയിട്ട് കാണുന്ന ഒരു എക്സ്പീരിയൻസ് ആ സമയത്ത് എനിക്ക് ഷെയർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സ്പോട്ട് ഡബ്ബ് ചെയ്തത്. പിന്നെ പ്രിപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഞാനൊരു വണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അത് ഈ ഒരു വണ്ടി ഷൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, പൊതുവെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓരോ വണ്ടികളെക്കുറിച്ചും അതിൻ്റെ സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതിൻ്റെ ഒരു ഡി എൻ എ അനാലിസിസ് പോലെ ഭയങ്കര സ്റ്റഡി നടത്താറുണ്ട്. അപ്പോൾ ഒരുപാട് പോയിന്റുകൾ പുതിയ പോയിന്റുകൾ കിട്ടാനും ഒക്കെ അപ്പോൾ ധാരാളം വായിക്കുക എന്നുള്ളതിനാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് ഓട്ടോമൊബൈൽ ജേണലിസ്റ്റുകളുണ്ട്, അവർ വരുന്ന ലേഖനങ്ങൾ വായിക്കും. ഓട്ടോ കാർ ഇന്ത്യ പോലെ ഇന്ത്യയിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ജേണലുകളുണ്ട്, അവരൊക്കെ എഴുതുന്നത് പുസ്തകങ്ങൾ വായിക്കും. അങ്ങനെ വായിച്ച് നമ്മൾ നോളജ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യുന്നത്. അത് പിന്നെ നമുക്കൊരു വാഹനം കിട്ടുമ്പോൾ അത് മുഴുവൻ അതിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യാറുള്ളത്. ഇക്കാലത്തെ എല്ലാ വീഡിയോസിലും മെയിൻ ആയിട്ട് കാണാറുള്ളത് മലപ്പുറം ഭാഷയാണ്. അത് ഇനി ചേഞ്ച് വരുത്താൻ വല്ല പ്ലാനും ഉണ്ടോ? കമന്റിലൂടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ചോദിക്കാറുണ്ടോ? അത് കുറെ ആളുകൾ ചോദിക്കാറുണ്ട്. വീഡിയോ കണ്ടിട്ട് മലപ്പുറത്ത് എവിടെയാണെന്നൊക്കെ ചോദിക്കും. ഇജ്ജ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ ആ ഒരു സ്റ്റൈലിൽ പറയാറുണ്ട്. അപ്പോൾ പലരും ചോദിക്കും ഇത് മാറ്റിക്കൂടെ, ഒരു പ്രൊഫഷണൽ ടച്ച് ആക്കിക്കൂടെ. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് മാറ്റരുത്, ഇതാണ് യു എസ് പി എന്നുള്ളത്. അപ്പോൾ ഇതിൽ രണ്ടിനും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വേറെ സ്ലാങ് അറിയില്ല എന്നുള്ളതാണ് സത്യം. അതായത് ഞാൻ മലപ്പുറത്തുകാരനാണ്, ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്. അപ്പോൾ ഇതേ എനിക്ക് വരുള്ളൂ. അപ്പോൾ നമ്മൾ ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സ്പോട്ട് ഡബ്ബാണ്. ആ സമയത്ത് ഞാൻ ഭയങ്കര സാഹിത്യമായിട്ട് മറ്റേ പണ്ട് ഒരു തമാശ രൂപത്ത് പറഞ്ഞ മാതിരി ഇന്നലെ രാത്രി നന്നായിട്ട് മഴ പെയ്തു, നേരം വെളുത്തപ്പോൾ വിളുക്കി വിളുക്കി വീണു എന്ന് പറഞ്ഞ മാതിരി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം എത്തുമ്പോൾ നമ്മളെ സ്ലാങ്ങിൽ തന്നെ എത്തും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മളെ സ്ലാങ് തന്നെ കീപ്പ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചത്.
അപ്പൊ ഇത്രയും ടൈം ചിറ്റാറ്റിന് വേണ്ടിട്ട് ഞങ്ങളോടൊപ്പം സ്പെൻഡ് ചെയ്തതിന് ഒരു ബിഗ് താങ്ക്സ് തന്നെ പറയാണ്. അപ്പോ നജിബിക്കാന്റെ ചാനൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചാല് എന്റെ ചാനൽ കാണുന്ന ആളുകൾ ഒരു പക്ഷേ ഇവരുടെ ചാനൽ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പോ എന്റെ ചാനലോ അല്ലെങ്കിൽ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ആളുകൾ ഇവരെയും കൂടി സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാനെപ്പോഴും നമ്മള് ലൈവിലൊക്കെ വരുമ്പോൾ പറയാറുള്ളതാണ് ഈ ചാനൽ വളർത്തിയത് നിങ്ങളാണ്, വീഡിയോ കാണുന്ന ആൾക്കാരാണ്. നിങ്ങൾ കൊടുക്കുന്ന ഓരോ കമൻറ്റുകളും അതുപോലെ തന്നെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബേഴ്സും തന്നെയാണ് ഓരോ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വീഡിയോ ചെയ്യാനും ഒരുപാട് എഫേർട്ട് എടുക്കാനുള്ള കാരണം. അപ്പോൾ നമ്മളെ വീഡിയോയിൽ തന്നെ പലരും ചോദിക്കാറുണ്ട് ഇത്രയും എക്സോട്ടിക് ആയിട്ടുള്ള വണ്ടികൾ എങ്ങനെ കിട്ടുന്നു എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യാനോ അല്ലെങ്കിൽ അത് കിട്ടാനോ ഉള്ള എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തരുന്ന ഓരോ കമൻറ്റും അത് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അത് അടിപൊളിയായിട്ടുണ്ട് ഇത് ചെയ്യണം എന്നുള്ള സപ്പോർട്ടും തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരുപാട് ആളുകൾ വിളിച്ച് അല്ലെങ്കിൽ അവർ ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മൾ വണ്ടികൾ മേടിക്കുകയോ ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. കാരണം അങ്ങനെ തന്നെ ആണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വളർന്നു വരുന്ന ഒരു നല്ല കഴിവുള്ള യൂട്യൂബറാണ്. എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. വിഷ് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു കണ്ടന്റ് ആയിട്ട് വരുന്നത് വരെ ബൈ.